ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് രണ്ട് ആപ്ലിക്കേഷൻസ് ആയിരിക്കും തരാമത്. ടോപ്പ് ടു ആണ്. അപ്പം ഞാൻ വേണേൽ പറയാം, ലാസ്റ്റ് മന്തിലെ ടോപ്പ് ടു ഏണിങ് ആപ്ലിക്കേഷൻസ്. ഓക്കെ, ടോപ്പ് ടു ഡയമണ്ട് ഏണിങ് ആപ്ലിക്കേഷൻസ്. നിങ്ങൾക്ക് റെഡീം കോഡും റെഡീം ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കൊന്ന് റെഡീം കോഡിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും അടുത്ത അപ്ഡേറ്റ് ഒക്കെ വരുമ്പോഴത്തേന് ആഡ് ആവുന്നതായിരുന്നു. അപ്പം നിങ്ങൾക്ക് അതിനകത്തൊന്ന് റെഡീം ചെയ്യാം. അല്ല, നിങ്ങൾക്ക് നേരിട്ട് ഡയമണ്ട് ഓപ്പ് ഇപ്പോൾ ഉണ്ട്. പേടിഎം ഉള്ളവർക്ക് പേടിഎമ്മിലേക്ക് വിഡ്രോ ചെയ്യാം. KYC ഇല്ലാത്ത വാലറ്റിലേക്ക്, ഓക്കെ, ഇതിലേതെങ്കിലും ഒരെണ്ണം വഴി നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. സോ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് ഒരു കാര്യം കൂടെ പറയാം. ഇന്ന് തരാൻ പോകുന്ന രണ്ട് ആപ്ലിക്കേഷനെ പേയ്മെൻറ്റ് പ്രൂഫും കാണിക്കുന്നുണ്ട്. ഓക്കെ, ട്രസ്റ്റഡ് ആപ്ലിക്കേഷനാണ്. പേയ്മെൻറ്റ് എനിക്കൊന്നൊരു 1 hour ഒരു ആപ്ലിക്കേഷൻ നിന്ന് കിട്ടി. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ 24 hours. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെക്കുകയാണ്. ഇതുപോലത്തെ ട്രസ്റ്റഡ് ഏണിങ് ആപ്ലിക്കേഷൻസ് എനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ ഇവർ മോബിസ് എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ റിലീസായിട്ട് കുറച്ച് നാളായി. എന്നാലും നല്ല രീതിയിൽ ഇപ്പം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 50,000+ ഡൗൺലോഡ്സ് ഉണ്ട്. 3.9 star റേറ്റിംഗ് ഉണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്നാണ് എനിക്ക് ഏകദേശം 1 hour എടുത്തുള്ളൂ പേയ്മെൻറ്റ് കിട്ടാനായിട്ട്. ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. അതിന് ശേഷം ഗൂഗിളിൻ്റെ ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഗൂഗിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇമെയിൽ ID ഉപയോഗിച്ചാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ആപ്ലിക്കേഷനകത്ത് കയറും. എനിക്ക് തോന്നുന്നു 100 coins മറ്റോ സൈൻ അപ്പ് ബോണസ് ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കിട്ടുന്നുണ്ടെന്ന്. നേരത്തെ സൈൻ ഇൻ ചെയ്തതായതുകൊണ്ട് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പം കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഒരുപക്ഷെ സൈൻ ബോണസ് കാണത്തുമല്ലോ, ഓർക്കുന്നില്ല. ഓക്കെ, അപ്പം ഇതുപോലെ ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരുമ്പം വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കാണെങ്കിൽ അവരുടെ ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്യാൻ, വേറെ അങ്ങനെ കുറേ കാര്യങ്ങൾ, ആപ്ലിക്കേഷൻസും ആഡ്സും കാര്യങ്ങളൊക്കെയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല ഹോം സെക്ഷനിൽ. രണ്ടാമതായിട്ട് നമുക്കാണെങ്കിൽ ബിഡ് ആൻഡ് വിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ കയ്യിൽ നമ്മൾ ഏൺ ചെയ്യുന്ന കോയിൻസ് കൊടുത്തിട്ട് ബിഡ് വെക്കാം. ബിഡ് വെക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലോട്ടറി പോലൊരു സംഭവമാണ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ അടിക്കും ഇവിടെ കാണുന്നതൊക്കെ. നമുക്കെന്ന് പറഞ്ഞാൽ ലക്കി വിന്നേഴ്സ്. ഓക്കെ, അങ്ങനെ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം. ഞാൻ പറയുന്നത് ഒന്നാമത് നമുക്ക് ഈ ആപ്ലിക്കേഷൻസിലൊക്കെ കോയിൻ ഏൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം വെറുതെ കോയിൻ ഇങ്ങനെ കളയണ്ട. അല്ലാതെ തന്നെ നിങ്ങൾ ഏൺ ചെയ്യുന്നത് നിങ്ങൾ ഡയറക്റ്റ് വിഡ്രോ അടിച്ചാൽ മതി, പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പം മൂന്നാമത്തെ സെക്ഷനായിട്ട് ഗിഫ്റ്റ് ബോക്സിൻ്റെ പടം കാണാം. അവിടെ വന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഏണിങ്ങിൻ്റെ സെക്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ആദ്യം തന്നെ ഷെയർ ആൻഡ് ഏൺ, റെഫർ ആൻഡ് ഏൺ ഓപ്ഷനാണ്. നമുക്ക് റെഫർ ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ കോയിൻസ് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻവൈറ്റ് ഫ്രണ്ട്സിൽ കളിക്കുക. 100 coins മറ്റോ ആണ് നിങ്ങൾക്ക് പെർ റെഫറിന് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടുന്നത്. 100 coins അല്ല, 300 coin ആണ് നമുക്ക് പെർ റെഫറിന് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റെഫർ ബോണസും. അതുപോലെ തന്നെ റെഡീം ഹിസ്റ്ററിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡീം ചെയ്ത ഹിസ്റ്ററി കാണാൻ സാധിക്കും. ഇതാ ഇവിടെ റെഡീം ചെയ്തിട്ടുണ്ട്. 10,000 coins ആണ് റെഡീം ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ ടൈം കാണാൻ സാധിക്കും എപ്പോഴാണ് റെഡീം ചെയ്തതെന്ന് വെച്ചാൽ ഏകദേശം 8 മണിയാവുന്ന ടൈമിലാണ് റെഡീം ചെയ്തത്. ഇപ്പം തന്നെ, ഓക്കെ, ഇപ്പം 9 മണി കഴിഞ്ഞു, 8 മണിക്കാണ് റെഡീം ചെയ്ത്. നമുക്ക് പേയ്മെൻറ്റ് എപ്പോൾ വന്നു നോക്കാം. ഏകദേശം 1 hour എടുത്തുള്ളൂ പേയ്മെൻറ്റ് വരാനായിട്ട്. 1 hour എടുത്തെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് പേടിഎം ഓപ്പൺ ചെയ്യാം. ഇപ്പം തന്നെ പേടിഎം ഓപ്പൺ ചെയ്ത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം. ബാലൻസ് ആൻഡ് ഹിസ്റ്ററിയിൽ പോകുന്നു. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫ്രം ഗ്ലോബൽ ആപ്സ് എന്ന് എഴുതിയേക്കുന്നത്. ഇതാണ് ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. മോബിസ് പേയ്മെൻറ്റ് ടൈം 8:19. 1 hour എടുത്തില്ല കേട്ടോ, ഏകദേശം 1.5 hour എടുത്തുള്ളൂ. അതിനുള്ളിൽ പേയ്മെൻറ്റ് വന്നു. 70 rupees നമ്മൾ വിഡ്രോ അടിച്ചപ്പം തന്നെ. അതേ ഒരു പക്ഷേ നൈറ്റിൽ വിഡ്രോ ചെയ്തുകൊണ്ടായിരിക്കും. നിങ്ങൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഈ ടൈമിൽ ചെയ്ത് നോക്കുക. പിന്നെ ഡയമണ്ട് വിഡ്രോ ചെയ്ത് എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വന്നോ ഇല്ലയോ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവിടെ സക്സസ് എന്ന് കാണിക്കും, ഹിസ്റ്ററി നോക്കുമ്പോൾ സക്സസ് എന്ന് കാണിക്കും. പക്ഷേ ആഡായോ ഇല്ലയോ നമുക്ക് ഫ്രീഫയറിനകത്ത് നോക്കി കണ്ടുപിടിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ പേടിഎമ്മിലാവുമ്പോൾ നമുക്ക് അതും അറിയാം. അതുപോലെ പേടിഎം മണി നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഫ്രീഫയർ റെഡിയും കൂടാക്കി മാറ്റുകയും ചെയ്യാം. അനി അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസിനെ പറ്റി നോക്കിയിട്ടുണ്ട്. സെൽഫ് ഏണിംഗ് ആണ്, ഓഫർ റോളും സർവേ ആണ്. ഓഫർ റോളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ആഡ് ജെമ്പിൻ്റെ അത് ഓഫർ ടോറയുടെ ഓഫർ റോൾസ് ആണ് കിട്ടുന്നത്. ജസ്റ്റ് അവിടെ ക്ലിക്ക്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഓഫേഴ്സ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഓഫർ റോൾ ഓഫർ ടോറോ, ഓഫർ ടോറോടെ ഇപ്പോൾ അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. അത് ട്രാഫിക് കാരണമായിരിക്കും ചിലപ്പോൾ ഓപ്പൺ ആവാത്തത്. അപ്പം അത് വിടുന്നു. മറ്റേ ഓഫർ നിങ്ങൾ ആഡ്ജിമിൻ്റെ ഓഫർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ വേറെ ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഏൺ ചെയ്യുക. പിന്നെ സർവേയുടെ ഓപ്ഷൻ അവൈലബിൾ ആണ്. പോൾ ഫിഷ് ടാപ്പ് റിസേഴ്സ് സർവേ അവൈലബിൾ ആണ്. സർവേ ക്ലിക്ക് ചെയ്ത് നോക്കുക. അവൈലബിൾ ആണെങ്കിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, രണ്ടും അവൈലബിൾ അല്ല. ആണെങ്കിൽ നിങ്ങൾ സർവീസ് കംപ്ലീറ്റ് ചെയ്യുക, ഏൺ ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്കിവിടെ ടീം ക്രിയേറ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടീം ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ റെഫർ ആൻഡ് ചെയ്യേണ്ട ഒരു ഭാഗമായിട്ട് തന്നെയാണ്. നമ്മൾ റെഫർ ചെയ്യുന്നവരെല്ലാം ഒരു ടീമാവും. ആ ഒരു ടീമിൽ അവരെത്ര ഏണിങ് ചെയ്യുന്നു, അവരേണിങ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വാലറ്റിൽ കോയിൻ ആഡ് ആയിക്കൊണ്ടേയിരിക്കും. അത് എക്സ്റ്റഡൈസ് ഇൻകത്തിൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 9 level വരെ എങ്ങാണ്ട് നിങ്ങൾക്ക് ഈ ഒരു റെഫർ ആൻഡ് ഏൺ വഴിയും ഏൺ ചെയ്യാൻ സാധിക്കും. മൂന്നാമതായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സോഷ്യലിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സിമ്പിളാണ്, ഇത്രയുള്ള ആകെ ഏണിങ്ങിനുള്ള മെത്തേഡ്. റെഡീം ചെയ്യാൻ വേണ്ടി ലാസ്റ്റിലത്തെ പ്രൊഫൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റെഡീമിൽ ക്ലിക്ക് ചെയ്യുക. റെഡീമിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ പേടിഎമ്മും കാണാം. അതുപോലെ തന്നെ പബ്ജി,
പിന്നെ ഫ്രീ ഫയർ മൊബൈൽ ലെജൻഡ്സ്. ഓക്കെ, ഈ നമ്മളിപ്പോൾ മെയിൻ പേടിഎം നോക്കാം. തൽക്കാലം പേടിഎമ്മിലേക്ക് വന്നിട്ടുണ്ട്. നമ്പർ എൻറ്റർ ചെയ്യുക. മിനിമം റെഡീം എന്ന് പറഞ്ഞാൽ 10 രൂപയേ ഉള്ളൂ, അത് 1500 കോയിന്. മാക്സിമം എന്ന് പറഞ്ഞാൽ 50,000 കോയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 400 രൂപ വരെ റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. മിനിമം നിങ്ങൾക്ക് 10 രൂപ റെഡീം ചെയ്യാൻ 1500 കോയിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ഫ്രീ ഫയർ. ഓക്കെ, പബ്ജിയിൽ ക്ലിക്ക് ചെയ്തെടുത്ത് പബ്ജി BGMIയിലോട്ട് പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത ഫ്രീ ഫയറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ID എൻ്റർ ചെയ്യണം. ഇമെയിൽ ID എൻ്റർ ചെയ്യുമ്പോൾ റെഡീം കോഡായിട്ട് തന്നെ ആയിരിക്കണം അവർ അയച്ചിരുന്നത്. ഇമെയിൽ ID എൻ്റർ ചെയ്യാനാണ് പറയുന്നത്. ഓ സോറി, എൻ്റർ ഫ്രീ ഫയർ ID എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീ ഫയർ ID നിങ്ങൾക്ക് അറിയാമല്ലോ. UID എൻ്റർ ചെയ്താൽ മതി. UID എൻ്റർ ചെയ്തിട്ട് കോയിൻസിൻ്റെ എമൗണ്ട് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. ഇമെയിൽ ID മാറിപ്പോയതാണ്. ഈ സിമ്പിൾ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇമെയിൽ ID ആണെന്ന് വിചാരിച്ചു. അപ്പം 8000 കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 50 ഡയമണ്ട്സും 16000 കോയിൻസ് ഉണ്ടെങ്കിൽ 100 ഡയമണ്ട്സും കിട്ടുന്നതാണ്. ഫ്രീ ഫയർ ID എൻ്റർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് സീനില്ല. നിങ്ങളല്ലാതെ നോക്കി എൻ്റർ ചെയ്യുവാണെങ്കിൽ എക്സാക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യണം. ഓക്കെ, മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല. റെഡി മേടിച്ചാൽ മതി. പേയ്മെൻറ്റ് ഫ്രീ ഫയറിൽ വരാനായിട്ട് കുറച്ച് ടൈം പിടിക്കും. അവർ ചെയ്ത് തരണമല്ലോ ടോപ്പപ്പ്. ഇപ്പോൾ ഒന്നാമതേ നമ്മുടെ സൈറ്റുകളൊന്നും അവൈലബിൾ അല്ല. സോ ഫ്രീ ഫയർ ഡയറക്റ്റ് ടോപ്പപ്പ് നോക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ടൈം പിടിക്കും. അതുകൊണ്ട് PayTM വിഡ്രോ അടിക്കുക, ഇല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡിൻ്റെ ആണ്. അടുത്ത ആപ്ലിക്കേഷനകത്ത് ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കാണിക്കുക. അതിന് ശേഷം ആപ്ലിക്കേഷനെ കുറിച്ച് പറയാം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് കാണുന്നത്. 90 rupees റിസീവ് ആയത് 31 August. ഓക്കെ, നിങ്ങളുടെ നോക്കിയാണ് ഗിഫ്റ്റ് വാല പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ്റെ പേര് ഗിഫ്റ്റ് വാല എന്നാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോറിൽ ഒന്ന് സെയിം ഇതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഗൂഗിൾ ഉപയോഗിച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ പ്ലേ ഗെയിം ആൻഡ് വിൻ UCRP അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ വാലറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. വാലറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗൂഗിളിൻ്റെ ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് ഇമെയിൽ സെലക്ട് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഡെയിലി ചെക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ചെക്കിനായിട്ട് നമുക്ക് 10 കോയിൻസോ 20 കോയിൻസോ കിട്ടുന്നതാണ്. അടുത്ത പിന്നെ റഫർ ആൻഡ് ഏൺ ഉണ്ട്. പിന്നെ സ്പിന്ന്, സ്ക്രാച്ച്, ലക്കി ലിഫഫ, ടാസ്ക് ഓഫേഴ്സ്, ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ്. റഫർ ആൻഡ് ഏണിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ റഫർ കോഡും ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. പെർ റഫറിന് നിങ്ങൾക്ക് 100 കോയിൻസ് വെച്ച് ഈ ഒരു ആപ്ലിക്കേഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റഫർ ചെയ്യാൻ പറ്റുന്നവർക്ക് ഏൺ ചെയ്യാം. സ്പിൻ ചെയ്യാം. സ്പിൻ ചെയ്തിട്ട് ഏൺ ചെയ്യാം. ഡെയിലി നമുക്ക് എനിക്കൊന്ന് 15 സ്പിന്നാണ്. സ്പിന്നിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ലിമിറ്റ് കഴിയുന്ന സമയത്ത് അതിൽ കൂടുതൽ സ്പിന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ആഡ്സ് വാച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് എനിക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് കുറച്ച് പോരായ്മയായിട്ട് തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഓപ്ഷനിൽ നിന്ന് മറ്റൊരു ഓപ്ഷനിലോട്ട് പോകണമെങ്കിൽ ആഡ് ലോഡായി വരണം. ഓക്കെ, അപ്പോൾ അത് ഡെയിലി 5 സ്പിന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പം ഞാൻ ബാക്ക് അടിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ സ്പിൻ എടുക്കണം അല്ലെങ്കിൽ റഫർ എടുക്കണം അല്ലെങ്കിൽ സ്ക്രാച്ചിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഒരു ആഡ് ലോഡാവണം. ചില ടൈമിൽ ഇച്ചിരി ടൈം പിടിക്കും, ചില സമയത്ത് കുറച്ച് ടൈം പിടിക്കും ആഡ് ലോഡാവാനായിട്ട്. ഇപ്പം കണ്ടോ കുറച്ച് ടൈം എടുത്തു ഈ ആഡ് ലോഡാവാൻ. ആഡ് 5 സെക്കൻഡ്സ് ഉണ്ടെങ്കിൽ അത് അഡ്വർടൈസ്മെൻറ്റ് ലോഡായിട്ട് മാത്രമേ നമുക്ക് സ്പിൻ വീൽ ഓപ്പണായി വരുന്നുള്ളൂ. അതാണ് കുറച്ച് ഇതായിട്ട് തോന്നിയത്. അതൊരു പക്ഷേ പുതിയ അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ ശരിയാക്കുമായിരിക്കും. ഇപ്പോൾ ഒരു കോയിൻ കിട്ടിയിട്ടുണ്ട്. ആഡ് ടു വാലറ്റ് ക്ലിക്ക് ചെയ്യും. കാര്യങ്ങളൊക്കെ ഇൻസ്റ്റൻറ്റായിട്ട് തന്നെ നമ്മുടെ വാലറ്റിൽ ആഡ് ആകുന്നുണ്ട്. അതിലൊന്നും പ്രോബ്ലം ഉള്ള കാര്യമില്ല. ടാസ്ക് ഓഫേഴ്സ് മെയിനായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ. ഇനി റെഡീം സെക്ഷൻ അങ്ങ് പറയാൻ നേരിട്ട്. റെഡീം സെക്ഷനിൽ നമുക്ക് കുറേയധികം ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. BGMI ഉൾപ്പെടെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പക്ഷേ അവർ റിമൂവ് ചെയ്തു. ഇതൊന്നും റെഡീം കൗണ്ട് ഓപ്ഷനും കൂടെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ റിമൂവ് ചെയ്തു. ഇപ്പോൾ ഇത് രണ്ടും മാത്രമേ ഉള്ളൂ, ഫ്രീ ഫയറും PayTM. ഫ്രീ ഫയർ നമുക്ക് നോക്കാം. ഫ്രീ ഫയറിൽ നമുക്ക് 6000 കോയിൻസ് ഉണ്ട്. 50 ഡയമണ്ട്സ് വിഡ്രോ അടിക്കാം. മറ്റേടത്ത് 8000 ആണ് 50 ഡയമണ്ട്സ്. സോ ഇതിലേതാണ് നല്ലത്, ഏതാണ് എളുപ്പം ഏൺ ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്താലും മതി. രണ്ടും ഏൺ ചെയ്യുകയാണെങ്കിൽ രണ്ടും ചെയ്യാം. 12000 കോയിൻസിന് 100 ഡയമണ്ട്സും 24000 കോയിൻസിന് 210 ഡയമണ്ട്സും ആണ് കിട്ടുന്നത്. പിന്നെ വരുന്ന PayTM ആണ്. PayTM റെഡീം ചെയ്തതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് നിങ്ങൾ കണ്ടത്. മിനിമം നിങ്ങൾക്ക് മറ്റടുത്ത പോലെ തന്നെയാണ്. 1500 കോയിൻസിന് 10 rupees റെഡീം ചെയ്യുക. 5000 കോയിൻസ് 25 rupees, 10000 കോയിൻസ് 50 rupees, 15000 കോയിൻ 75 rupees, 20000 കോയിൻസിന് 110 rupees. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് റെഡീം ഓപ്ഷനും കാര്യങ്ങളൊക്കെ. ഇതിലേത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഏതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് തന്നെ വേണേൽ നോക്കുക. കുറച്ച് നെറ്റ് പോകുക എന്നല്ലോ, ഡൗൺലോഡ് ചെയ്ത് ഏതാണ് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് നോക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക. രണ്ടും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. യൂസ് ചെയ്യുന്നവർ സ്റ്റോപ്പ് ചെയ്യേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത് റിഡീം ചെയ്തുള്ള പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടും. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെച്ചോളുക. പ്രസ് ചെയ്തോളു വെച്ചോളുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.